പോത്തൻകോട് യുവാവിനെ വെട്ടിവീഴ്ത്തി കാൽമുറിച്ച് റോഡിലേക്കെറിഞ്ഞ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ലഹരി ഇടപാടിലെ തർക്കവും മുൻ അക്രമങ്ങളിലെ വൈരാഗ്യവും കൊലയ്ക്ക് കാരണമായെന്ന് പോലീസ് കണ്ടെത്തി. കഞ്ചാവ് വിൽപ്പന സംബന്ധിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് പ്രതികളിൽ ഒരാളായ ഉണ്ണിയെയും രണ്ട് സുഹൃത്തുക്കളെയും കൊല്ലപ്പെട്ട സുധീഷ് നേരത്തെ ആക്രമിച്ചിരുന്നു. ഇതിന് പ്രതികാരം തീർക്കാനായിരുന്നു സുധീഷിനെ ആക്രമിച്ചത്. കൊലയാളി സംഘത്തിൽ സുധീഷിന്റെ സഹോദരി ഭർത്താവ് ശ്യാമും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ശ്യാമാണ് സുധീഷിന്റെ ഒളിയിടം പ്രതികൾക്ക് കാണിച്ചു കൊടുത്തത്. ലഹരി ഇടപാടിലെ തർക്കത്തിൽ ശ്യാമിനെ നേരത്തെ മർദ്ദിച്ചതിലെ വൈരാഗ്യമായിരുന്നു ചതിക്ക് കാരണം. സംഭവത്തിൽ മൂന്നു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചിറയിങ്കിഴ ശാസ്തവട്ടം സ്വദേശികളായ നന്ദീഷ്, മൊട്ട നിധീഷ്, കണിയാപുരം സ്വദേശി രഞ്ജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്തിന്റെ ഓട്ടോറിക്ഷയിലാണ് അക്രമി സംഘം എത്തിയത്. കൊലപാതകത്തിന് ശേഷം ആറ്റിങ്ങലിലെ ഭാര്യ വീട്ടിലെത്തിയ രഞ്ജിത്തിനെ ശനിയാഴ്ച രാത്രിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിൽ പങ്കില്ലെന്നും ഓട്ടം പോവുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് രഞ്ജിത്ത് പോലീസിന് നൽകിയ മൊഴി. എന്നാൽ രഞ്ജിത്തിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നതിന് തെളിവ് ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ നിന്ന് ആയുധവുമായി പുറത്തു പോകുന്നതിന്റെയും തിരികെ വെക്കുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് മുൻപ് ശാസ്തവട്ടത്ത് ഒത്തുചേർന്ന് മദ്യപിച്ചുവെന്നും സംഭവത്തിന് ശേഷം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ വൃത്തിയാക്കിയ ശേഷമാണ് ഒളിവിൽ പോയത് എന്നും പിടിയിലായ പ്രതികൾ മൊഴി നൽകി. അതേസമയം കൊലയുടെ കാരണവും പ്രതികൾ ആരൊക്കെയെന്നും വ്യക്തമായിട്ടും മൂന്ന് പ്രതികൾ മാത്രമാണ് ഇതുവരെ കേസിൽ പിടിയിലായത്. രണ്ടു ദിവസം കഴിഞ്ഞിട്ടും തിരുവനന്തപുരം റൂറൽ മേഖലയിലെ പോലീസ് ഒന്നടങ്കം തിരഞ്ഞിട്ടും മുഖ്യപ്രതികളെ കണ്ടെത്താനാവാത്തത് പോലീസിന് നാണക്കേടാവുകയാണ്. പ്രതികളെയെല്ലാം തിരിച്ചറിഞ്ഞുവെന്നും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് പോലീസ് ഇപ്പോഴും വിശദീകരിക്കുന്നത്. മുഖ്യപ്രതികളായ രാജേഷും ഉണ്ണിയും ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ 10 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. റൂറൽ SP PK മധു സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. മർഡർ കേസ് വിച്ച് ഹാപ്പൻഡ് ഓൺ 11th of December 2021 ഇൻ കാലൂർ പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്. ഇൻ ദാറ്റ് കേസ് 11 അക്യൂസ്ഡ് വെർ ദെയർ. ദിസ് വാസ് ആക്ച്വലി എ റിസൾട്ട് ഓഫ് എ ഗാംഗ് വോർ വിച്ച് ഇൻ വിച്ച് വൺ കേസ് 307 കേസ് അറ്റംപ്റ്റ് ടു മർഡർ കേസ് was registered in Attingal police station, but the accused were not arrested, and now in a continuation to that offense this 302 has happened. Of the 11 accused, all the accused have been identified. Their photos will be released in media, and out of the 11 accused, 3 have been arrested. The accused persons who have been arrested, their names are Ranjit. He was the person who was driving the auto. The auto has been taken into custody, and another person is Mutta Nitish, and another person is Nandish. So this is the progress of the case, and very soon the others will be arrested. സുധീഷ് ബന്ധുവീട്ടിലുള്ള കാര്യം മനസ്സിലാക്കിയ ഗുണ്ടാ സംഘം ആദ്യം ട്രയൽ നടത്തിയതായി പോലീസ് പറഞ്ഞു. പരിസരത്തെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കിയ ശേഷമായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ബൈക്കുകളിലും ഓട്ടോയിലുമായി 11 സംഘം സുധീഷിനെ അന്വേഷിച്ചെത്തി. അപകടം മനസ്സിലാക്കിയ ഉടൻ തന്നെ സുധീഷ് ബന്ധുവീട്ടിലേക്ക് ഓടിക്കയറി കഥകടച്ചു. പരിസരവാസികളും ഈ സമയത്ത് പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. ആദ്യം പ്രദേശവാസികളെ ഓടിക്കാൻ ഗുണ്ടാ സംഘം നാടൻ ബോംബെറിഞ്ഞു. ഏത് വീട്ടിലാണ് സുധീഷ് എന്നറിയാൻ അക്രമികൾ സമീപ വീടുകളിലെല്ലാം കയറി നോക്കി. സ്ത്രീകളുടെ കഴുത്തിൽ വാള് വെച്ച് ഭീഷണിപ്പെടുത്തി. കുളിമുറിയിൽ വരെ അക്രമികൾ എത്തിയിരുന്നു. ഇതിലൊരാൾ സുധീഷ് സജീവിന്റെ വീട്ടിലുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞതോടെ സംഘം വീടിന്റെ ജനാലകളും വാതിലും പൊളിച്ച് അകത്തു കയറി വെട്ടുകയായിരുന്നു. സജീവും അജിൻലാലും കുട്ടികളെയും കൊണ്ട് ഒളിച്ചിരുന്ന മുറിയുടെ വാതിലും ഇവർ തകർത്തു. കുട്ടികൾ ഉണ്ട് എന്നറിഞ്ഞ അക്രമികൾ പിൻവാങ്ങി. കൈകാലുകൾ വെട്ടിമാറ്റിയ ശേഷം ഒരു കാലെടുത്ത് സംഘം ബൈക്കിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു. ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി ഉത്സവാഘോഷത്തോടെയാണ് പ്രതികൾ ബൈക്കിൽ ഇരുന്നത്. 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കാല് റോഡിൽ ഉപേക്ഷിച്ചു. വീട്ടിലുണ്ടായിരുന്ന മക്കൾ സുധീഷിനെ വെട്ടിക്കൊല്ലുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. മംഗലപുരം ആറ്റിങ്ങൽ സ്റ്റേഷനുകളിൽ വധശ്രമം അടിപിടി കേസുകളിൽ പ്രതിയാണ് മരിച്ച സുധീഷ്.